മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് രാജി. റോസ് ചെടികൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. ഒരു കട്ടിംഗ് കിട്ടിയാൽ അത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാറാണ് പതിവ്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന റൂട്ടിംഗ് ഹോർമോണിനെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ. പനി ആയതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട സ്റ്റെം കട്ട് ചെയ്തെടുക്കാം. അതെപ്പോഴും നല്ല മൂപ്പത്തിയ സ്റ്റെം വേണം കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലീഫൊക്കെ ഒന്ന് മാറ്റുക. ഇനി എന്താണെന്നല്ലേ, ഇത് നമ്മുടെ അലോവേര. ഈ ഒരു അലോവേര ജെല്ലിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന റോസിന്റെ സ്റ്റെം ഇറക്കി വെച്ചു കൊടുക്കുക. ഇറക്കി വെച്ച് ഉടൻ തന്നെ എടുക്കാനും പാടില്ല. ഇതൊരു 6 മണിക്കൂർ കഴിഞ്ഞ് മാത്രം കട്ടിംഗ് പുറത്തെടുക്കുക. പുറത്തെടുത്ത ശേഷം മണ്ണിലേക്ക് മാറ്റി നടാം. റൂട്ടിംഗ് ഹോർമോണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി കാണിക്കുന്നത് എന്തിനാണെന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. അതെ, മഞ്ഞൾപ്പൊടിയും ഒരു റൂട്ടിംഗ് ഹോർമോൺ തന്നെയാണ്. നമ്മുടെ ചെടികളെയൊക്കെ വേര് പിടിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് റൂട്ടിംഗ് ഹോർമോണാണ് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി. ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് റോസിന്റെ സ്റ്റെം ഇറക്കി വെക്കുക. ഇതും ഒരു 6 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം ഈ ഒരു റോസാ ചെടി നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് തേൻ. തേനും ഒരു റൂട്ടിംഗ് ഹോർമോൺ തന്നെയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതേനാണ്. ചെറുതേൻ ഇല്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലായിടത്തും ഇപ്പോൾ ഒറിജിനൽ തേൻ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ഇത് ഞാൻ നേരത്തെ കാണിച്ച സെയിം മെത്തേഡ് തന്നെയാണ്. ഈ ഒരു തേനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കട്ടിംഗ് 6 മണിക്കൂർ ഇറക്കി വെക്കുക. അതിനുശേഷം മണ്ണിലേക്ക് മാറ്റി നടാം. മാർക്കറ്റുകളിൽ നിന്നും ക്യാഷ് കൊടുത്ത് റൂട്ടിംഗ് ഹോർമോൺ വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ റൂട്ടിംഗ് ഹോർമോൺ ചെയ്യാവുന്നതേയുള്ളൂ. മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 300-350 രൂപ വരെ റേറ്റ് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.